ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ഈ ന്യൂസ് പുതിയൊരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നു. നാട്ടിലെ പ്രതിഭകൾ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന യുവ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്നത്തെ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നിരവധി മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ കഴിവ് തെളിയിച്ച അസ്ന ഖാനാണ്. ഈ പരിപാടി അവതരിപ്പിക്കുന്നത് പ്രമുഖ വ്ലോഗർ ആയിഷയാണ്. നാട്ടിലെ പ്രതിഭകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് അസ്ന ഖാനാണ്. നിരവധി മാപ്പിളപ്പാട്ട് മത്സരങ്ങളിലൊക്കെ മത്സരിച്ച് ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ആളാണ് അസ്ന ഖാൻ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് എന്താണേലും അസ്ന ഖാനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് അസ്ന, വെൽക്കം ടു ഈ ന്യൂസ്. എപ്പോ തൊട്ടാണ് അസ്ന പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്? അഞ്ചു വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്.
ഓക്കേ ഓക്കേ അപ്പോൾ ഈ സ്കൂളുകളിലും ഇതിലൊക്കെ കലാതിലകം കായികതിലകം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നോ സ്കൂളിൽ ട്രോഫി ഇട്ടിട്ടുണ്ട് ആ കൂടുതലും പാട്ടിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഓക്കേ ഓക്കേ അസ്ന അപ്പം ഏതൊക്കെ ടൈപ്പ് മത്സരങ്ങളിലാണ് പങ്കെടുക്കാറുള്ളത് ഞാൻ ഒപ്പന ഒപ്പനപ്പാട്ട് കാണും പിന്നെ ലളിതഗാനം ഫിലിം സോങ് പാടിപ്പിക്കുക ഒരു മലയാളം ഫിലിം സോങ് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പാടിക്കോളൂ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ളത് മാപ്പിളപ്പാട്ടിനും പിന്നെ അറബിക് ഗ്രൂപ്പ് സോങ്ങിനാണ് പോയിട്ടുള്ളത് അത് കഴിഞ്ഞ വർഷം പിന്നെ ബാക്കി ഒപ്പന ഒപ്പനക്കൊക്കെ ജില്ല വരെ പോയിട്ടു അപ്പോൾ എന്തെങ്കിലും ഗ്രേഡുകളാണോ ലഭിച്ചിട്ടുള്ളത് അതോ ഗ്രേഡും പിന്നെ ട്രോഫികളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എത്രാം ക്ലാസ് തൊട്ടാണ് അസ്നാക്ക് പാട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത് അല്ലെ എനിക്ക് പാട്ട് പാടാൻ പറ്റും എനിക്കതിന് കഴിവുണ്ടെന്നൊക്കെ അസ്നാക്ക് എപ്പോൾ തൊട്ടാണ് തോന്നി തുടങ്ങി ചെറുപ്പം തൊട്ട് അസ്ന പാട്ട് പാടുമായിരുന്നോ ആ ഒരു രണ്ടാം ക്ലാസ്സൊക്കെ മുതൽ ചെറിയ ചെറിയ പാട്ടിലൊക്കെ പാടും പിന്നെ എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഞാൻ ജി എം എൽ പി എസിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ജെസി ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട് ടീച്ചറാണ് എനിക്കപ്പം പാട്ട് പാടാനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ജെസി ടീച്ചറാണ് പിന്നെ ഇവിടെ ഗേൾസിൽ വന്നപ്പം സ്വപ്ന ടീച്ചർ പിന്നെ ഇപ്പം ഞാൻ ജോർജ് സാറിൻ്റെ അടുത്ത് ഭരണങ്ങാന പാട്ട് അവിടെയാണ് പാട്ട് പാടുന്നത് അപ്പോൾ ചെറുപ്പം ഈ രണ്ടാം ക്ലാസ് തൊട്ടേ സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങോ നീ എൻ മടിമേലെ മയങ്ങോ നീ എൻ മടിമേലെ അമ്പിളി അപ്പോൾ നമ്മുടെ അസ്നാഖാൻ്റെ ഫാമിലി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്കിനിയിപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ അപ്പോൾ ഇത് അസ്നാഖാൻ്റെ ഉമ്മയാണ് പേരെന്താ ഇത്ത എൻ്റെ പേര് മഞ്ജു ആ ഓക്കെ അത് മൂത്ത സിസ്റ്റർ അല്ലേ പേരെന്താ അൻസ് അൻസ് ഓക്കെ എന്ത് ചെയ്യാം ഞാൻ ഫിസിയോതെറാപ്പി എടുക്കാം ആ ഓക്കെ ഓക്കെ അസ്ന ചെറുപ്പം തൊട്ട് പാട്ട് പാടുമായിരുന്നോ നമ്മള് യു കെ ജി തൊട്ടാണ് ഒരു കഴിവുണ്ടെന്നുള്ളത് ജസ്റ്റ് ടീച്ചർ അവിടെ മ്യൂസിക് ടീച്ചർ കണ്ടുപിടിച്ചത് ടീച്ചർ ജസ്റ്റ് ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര് ഇപ്പോൾ ടീച്ചർ റിട്ടയർഡ് ആണ് സ്കൂളിലില്ല തുടർന്ന് പിന്നെ ഞാൻ മോളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ മ്യൂസിക് പഠിക്കാൻ വിട്ടു യു പിയിലെ ആ സ്കൂൾ മാറി യു പി വന്നു യു പി വന്നിട്ട് അവിടുത്തെ ടീച്ചർ സ്വപ്ന ടീച്ചറാണ് ഇപ്പൊ അവളെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്ന ടീച്ചർ പിന്നെ പന്നങ്കാനത്ത് മ്യൂസിക് പഠിക്കുന്നുണ്ട് അപ്പം ജോർജ് സാറിൻ്റെ അടുത്ത് മ്യൂസിക് 5 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ സിസ്റ്റർ പാട്ട് പാടുമോ
दिल के मेरे राज तुम्हारा ताज तुम्हारा सुनो न संग मलमल की मीनारे എന്താ അസ്ന പാട്ട് പാടുന്നതിനോട് അപ്പുറമുള്ള വേറെ ഒരു അസ്ന കാണൂല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ കഴിവ് കാണൂല്ലോ അവൾക്ക് കൂടുതലും എന്നാ മ്യൂസിക്കായിട്ടാണ് അവൾ പോകുന്നത് പിന്നെ എന്താ അവൾക്ക് മറ്റു വായന ഇഷ്ടമാണ് വായിക്കാൻ ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് അതാണ് മെയിനായിട്ട് മ്യൂസിക്കാണ് പാട്ട് പഠിക്കുക പാട്ട് കേൾക്കുക പിന്നെ മറ്റു ലാംഗ്വേജ് എല്ലാം പാട്ടുകൾ കേട്ട് പഠിക്കുന്നു അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ ഫാമിലിനോട് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിട്ടോ കാരണം ഇതുപോലെ അസ്നാനെ പോലെ പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കും ഉണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പാട്ട് പഠിക്കാൻ പറ്റാതെയും ഇങ്ങനെ ഒരു അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ അസ്നാനെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത് ഇത്രയും ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഉമ്മ ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നിട്ടോ അസ്നക്ക് അസ്ന തമിഴ് പാട്ടുകൾ പാടാറുണ്ടോ ഓക്കെ എങ്കിൽ അസ്നയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തമിഴ് സോങ് പാടിക്കോ മലർകളി ഇത് എന്നെ കനവാ മലകളി ഇത് എന്നെ നിനവാ ഉരുകിത്ത് അസ്ന പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു അറബിക് സോങ് പാടാവോ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊരു ഹിന്ദി പാട്ട് കൂടെ പാടാവോ അതും കൂടെ ഉള്ളല്ലോ പാടാനായിട്ട് ഒരു ഹിന്ദി സോങ് കൂടെ പാടുവോ മേരി ഠോലന സുൻ മേരെ പ്യാര കീ ധുൻ മേരി ഠോലന സുൻ മേരെ ചാഹത് തോ ഫിസാ മേ ബഹേഗേ ജിന്ദാ രഹേഗേ ഹോ കേ ഫനാ തനനന തും താന തീരന തീര തീരന മേരി ഢോലന സുൻ മര പ്യാര കീ ധുൻ മേരി ഢോലന അപ്പൊ അസ്നയുടെ പാട്ടുകളൊക്കെ കേട്ടു എല്ലാം അടിപൊളിയാണ് ഇനിയിപ്പോ അസ്നയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് പ്ലേ ബാക്ക് സിംഗർ ആണെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഓക്കെ സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയാൽ പോകും ഓക്കെ അപ്പൊ ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ ഇനിയും ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കട്ടെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാൻ പറ്റട്ടെ അതുപോലെ തന്നെ പ്ലേ ബാക്ക് സിംഗർ ആവാനും പറ്റട്ടെ മാക്സിമം എഫേർട്ട് എടുക്കുക നന്നായിട്ട് പാടുക കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓർമകൾ ഓടക്കുഴലൂതി സമയമാമി മുനയോ പിറകിലേക്കൊടുകയോ
ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ